പാല, കഴിഞ്ഞു കഴിഞ്ഞു. ഞാൻ ഞാൻ എന്റെ പാട് നോക്കി വല്ലതൊക്കെയും പഠിച്ചോട്ടെ. പാല, ഞാൻ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. ബുദ്ധിമോശം കൊണ്ട് അന്ന് അങ്ങനെയൊക്കെ പറ്റി. ഒരു കയ്യബദ്ധം പാല, പാല. പോലീസ് സ്റ്റേഷൻ കണ്ടു, നടക്ക. സൂത്രപ്പണി വല്ലതും ഉണ്ടെങ്കിൽ ആലോചിച്ചോ. ഇത് വാരിക്ക് താഴ്ത്താൻ അങ്ങനെയെങ്കിലും ഒരു ചാൻസ് ഈ കാട്ടുമുക്കി ഞാൻ എങ്ങനെയും കഴിഞ്ഞ നിനക്കെന്താ ചെയ്തോ? ഇവിടുത്തെ സൗകര്യങ്ങൾ വിട്ടുപോകാൻ സങ്കടം തോന്നും. ഒരു കയ്യബദ്ധം പറ്റിക്കിട്ടാനാണ് ഞാനും കാത്തു നടക്കുന്നത്. എന്ത് സൗകര്യം പാല, നീ നീ കണ്ടില്ല കഷ്ടപ്പാട്. 25 കൊല്ലം അധ്വാനിച്ച് കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അറിയുമ്പോ അതൊരു സൗകര്യം. അതിന് വിട്ടുപോകാൻ സങ്കടം. പിന്നെ ഒരു സൗകര്യം കൂടെ ഉണ്ടല്ലോ, ഒരു മകളും. അവര് നിനക്കെന്ത് കാര്യം? ആരുമല്ല, പക്ഷെ അവര് തന്ന ഒരു പിടി ചോറുണ്ടു. ആ നന്ദിയുണ്ട്. അത് നിനക്ക് മനസ്സിലാവില്ലടാ കുരുപ്പെ. പല പല ഞാൻ പറഞ്ഞു കേക്ക്, എനിക്ക് 2 ഏക്കർ സ്ഥലമുണ്ട്. അതിന്റെ ആവശ്യം വരില്ല. 6 അടി മണ്ണേ വേണ്ടു തൂക്കിക്കഴിഞ്ഞാൽ. പല എന്നെ പിടിച്ചിന് പോലീസ് നിനക്കെന്ത് കിട്ടാനാ? വേണ്ട, അതാ ഞാനും ആലോചിക്കുന്ന. ഇപ്പോ കേസ് നടത്താൻ സർക്കാരിന് കാശ് ചെലവല്ലേ? സർക്കാരിന്റെ കാശെന്ന് പറഞ്ഞാ നമ്മുടെയൊക്കെ കാശാണെന്നല്ലേ പഠിപ്പുള്ളവർ പറയുന്നത്. കേസ് നമുക്ക് തീർക്കാം, നടക്ക്. പാല, നമ്മൾ ഒരു വായി കിടന്നവരല്ലേ പാല? അത് ഓർമ്മ വന്നില്ലല്ലോ അന്ന്. പാല, ഞാൻ ഏതെങ്കിലും അന്യ നാട്ടിൽ പോയിക്കോളാം. എന്നെ വിടു പാല. പാല, എന്റെ സ്ഥലം നീ എടുത്തു പാല. പാല, 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 ഞാൻ നിന്റെ കാല് പിടിക്കാം പാല. എന്നെ വിടു പാല. പാല, എന്റെ പൊന്നു പാലല്ലേ? നീ നേരത്തെ ആ പണിക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചേക്കെ. പിന്നെ സമയമാവുമ്പോ ആളിനെ കിട്ടിയില്ല എന്നൊന്നും എന്നോട് പറഞ്ഞേക്ക. എന്തൊരു ചൂട. രാഘവനോ, താൻ എന്ത് ചെയ്യാടോ ഇവിടെ? ഒന്നുമില്ല, പന്നിയിറങ്ങുന്ന ചവിട്ടി നോക്കി വന്നതാ. നാണുമായിട്ട് എനിക്ക് ഇഞ്ചി വിത്ത് വേണമെന്ന് പറഞ്ഞിട്ട് താനെന്താ വരാത്തെ? വരാം. ആ വാടോ, തോട്ടത്തിൽ കയറിട്ട് വാ, പിന്നെ വരാം.
വരില്ല. അങ്ങനെ അത്യാവശ്യമൊന്നുമില്ലല്ലോ, പിന്നെ എപ്പോഴെങ്കിലും വരുമായിരിക്കും. എന്താണോ ഒരു മട്ടിപ്പ്? വേണ്ട, നല്ല സുഖം തോന്നല്ല. കഴിക്കണോ? വേണ്ടെന്ന് പറയണോരെ അച്ഛൻ നിർബന്ധിച്ച് കഴിപ്പിക്കണോ? രാഘവേട്ടൻ ഒരു തരത്തിലൊരു ഭാഗ്യമുള്ള ആളാ. രാഘവേട്ടനെ തെരഞ്ഞ് ഒരാളെങ്കിലും നാട്ടിന്ന് വന്നല്ലോ. ഇക്കണ്ട കാലത്തിനിടയ്ക്ക് അച്ഛനെ ചോദിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ? അത് ശരിയാ. രാവിലെ ചായ കുടിച്ചിട്ടല്ലേ പോണുള്ളൂ. അച്ഛൻ കിടന്നോ? കുപ്പിയിൽ ബാക്കിയുള്ളത് അപ്പടി അച്ഛനല്ലേ കുടിച്ചത്. ഇനി ഇങ്ങനത്തെ ഓരോന്ന് ഇവിടെ കൊണ്ടുവരൂ. അച്ഛൻ പറയുമ്പോ ഒക്കെ മൂളി കേൾക്കുന്നല്ലാതെ ഇവിടെ കുറച്ച് കൃഷി ഉണ്ടാക്കിട്ട് എന്താ കാര്യം? ഇടയ്ക്ക് അതാ ഞാൻ ആലോചിക്കണേ. പിന്നെ സ്ഥലം വെറുതെ ഇടേ. ഈ മലയിൽ എന്ത് സൗകര്യം ഉള്ളത്? എന്താ ഇപ്പൊ ഇവിടെ ഒരു കുറവ്? ആളുകളുടെ മനുഷ്യരുടെ ഇടയില് ഇടയ്ക്ക് നടക്കണം തോന്നില്ലേ? ഇവിടെ ആളുകളില്ലേ? വല്ലപ്പോഴും ഒരു സിനിമ കാണണമെന്നൊക്കെ തോന്നാറില്ലേ? ഓ, സിനിമ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്, അകലി പോയപ്പോ. നിക്ക് ഇഷ്ടായില്ല. വാ പറയട്ടെ. നോക്ക്, എനിക്കിതൊന്നും ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഒരുമാതിരി ആളൊന്നും ഉണപ്പിക്കുള്ളൂ അല്ലേ? വാ, അപ്പുറത്തേക്ക് വാ. എന്നും കാണുന്ന ആളല്ലേ? കഞ്ഞിയും ചോറും ഇവിടുന്ന് കഴിക്കണതല്ലേ? കുറച്ച് വർത്താനം പറയണോ വെച്ചിട്ട് വിടോ? ലോഹ്യം പറയണോ ചിരിക്കണോ വെച്ചിട്ട്? അങ്ങനെ വെച്ചാൽ ഇവിടുത്തെ ആണുങ്ങൾ പണിക്കാരൊക്കെ എന്നെ കയറി പിടിക്കണമല്ലോ. ഓ, അങ്ങനെയാണോ വിചാരം? അച്ഛൻ കെട്ടിച്ചു തരാൻ പോകുന്നത് എനിക്കാണെന്നറിയില്ലേ? അപ്പോഴോ? അതപ്പോഴാലോചിക്കാം. എന്റെ ഈശ്വര, രാമ, ഇത് നോക്ക് രാമ, പുള്ളിപ്പടന് കുറുക്കൻ കൊണ്ടുപോയി. സമ്പ്രാത്തി കുറുക്കനല്ല, കോക്കാനാ. നീ എന്ന് നേരെയാക്കിയ വാതില കണ്ടില്ലേ? മുട്ടയിടാൻ തുടങ്ങിയ കോഴിയാ. വല്ലാത്തൊരു സങ്കടമാണേ. അവിടെ നിക്കാൻ, നിന്നോടാ പറഞ്ഞ അവിടെ നിക്കാൻ. മണിക്കുട്ടി അവിടെ നിക്കാൻ. ഷൂ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു, ഓടല്ലേന്ന് പറഞ്ഞ കേക്കില്ല അല്ലേ? നോക്ക്, അധികം കളിച്ചാലേ നിന്റെ തള്ളയുടെ മുലയില് ഞാൻ സന്നിധായകൻ പറ്റും, അതാ ഉണ്ടാവുക. നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കുന്നുണ്ട്. അവിടെ നിക്കാൻ. ഈശ്വര, താഴോട്ടെങ്ങാനും വീണ പൊടി കാണില്ല. അയ്യോ, എന്തേ പറ്റിയേ? ഈ കയറിട്ടേ, പിടിച്ചു കയറാൻ വയ്ക്കോ? പിടിച്ചോളൂ. Oh.
എന്തേ പറ്റിയത്? വീണു. എങ്ങനെ? കാല് തെറ്റി അവിടെ ആ കൊല്ലിയില്. ഈശ്വരാ, എന്നിട്ട്? വള്ളിയിൽ തടഞ്ഞത് കൊണ്ട് ചാകാതെ രക്ഷപ്പെട്ടു. ദൈവാധീനം. നടക്കാൻ വയ്ക്കോ, വീട്ടിൽ പോയി കിടക്കാം. കാലമർത്തി വെക്കണ്ട, തോളിൽ പിടിച്ചോളൂ. എന്തിനാ ആ വഴിയെ നടന്നത്? രാത്രി മുഴുവൻ വള്ളിയമ്പിൽ തൂങ്ങിയിന്നോ? ഒച്ചയിട്ടാ കൂടി ആരും കേക്കില്ല. ഇന്നലെ പോയി കുറച്ചു കഴിഞ്ഞപ്പോ രാഘവേട്ടൻ വന്നു. അരി ഒടുങ്ങിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണല്ലോ കൊച്ചുട്ടി വന്നത്.